ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് പെറ്റൂണിയ. ഹൈബ്രിഡ് പെറ്റൂണിയയും നാടൻ പെറ്റൂണിയയും ഉണ്ട്. നഴ്സറികളിൽ നിന്ന് ഹൈബ്രിഡ് പെറ്റൂണിയ മേടിക്കാൻ പലർക്കും മടിയാണ്. നട്ട് കുറച്ച് കഴിയുമ്പം ഇത് വാടി ഉണങ്ങിപ്പോകുമോ എന്നുള്ള ഭയം കാരണമാണ് അധിക പേരും അത് മേടിക്കാൻ മടിക്കുന്നത്. പെറ്റൂണിയ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ മുതൽ ശ്രദ്ധിച്ചാൽ ഈ സീസണൽ പ്ലാന്റിൽ ഈ വേനൽക്കാലം മുഴുവൻ പൂക്കളുണ്ടാകും. അതിനു വേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അഞ്ജുസ് നെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പല ടൈപ്പിലും പല കളറിലും പെറ്റൂണിയ പൂക്കളുണ്ട്. നാടൻ പെറ്റൂണിയയേക്കാൾ വലിപ്പവും വ്യത്യസ്ത നിറങ്ങളും കൂടുതൽ ഹൈബ്രിഡ് പെറ്റൂണിയയിലാണ്. നാടൻ പെറ്റൂണിയ ഹൈബ്രിഡ് പെറ്റൂണിയ പോലെ വേഗം വാടി ഉണങ്ങിപ്പോകില്ല. വളർത്താനും എളുപ്പമാണ്. നാടൻ പെറ്റൂണിയയുടെ വിത്തിട്ടും ഇളം തണ്ട് മുറിച്ച് വെച്ചും നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം. രണ്ട് വ്യത്യസ്ത പാരൻ്റ് പ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് പെറ്റൂണിയ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളച്ചു കിട്ടുന്ന തൈകൾ അധികവും നശിച്ചു പോവുകയാണ് പതിവ്. നമ്മൾ അധികവും നഴ്സറികളിൽ നിന്നാണ് ഹൈബ്രിഡ് പെറ്റൂണിയ വാങ്ങുക. വാങ്ങിയ ഉടനെ തന്നെ നടണ്ട. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, ഇത് സാഫാണ്, നമ്മൾ രാസവളങ്ങൾ വാങ്ങുന്ന കടയിൽ ഇത് മേടിക്കാൻ കിട്ടും. അര ടീസ്പൂൺ ഫംഗിസൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി പിന്നെ അത് മുഴുവൻ അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചെടി മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കുറച്ച് ചുവട്ടിലും അടിച്ചു കൊടുക്കാം. അഞ്ചു ദിവസം ഭാഗികമായി വെയിൽ കിട്ടുന്നിടത്ത് ഇത് വെക്കാം. ഇനി പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. 50% മണല്, 30% മണ്ണ്, 20% ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, ഇത് ചേർന്നതാണ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്. ഇതിനകത്തേക്ക് കുറച്ച് ഫംഗിസൈഡും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. നീർവാർച്ചയും ഉണ്ടായിരിക്കണം. ഈർപ്പം അധികമായാൽ ഫംഗസ് ബാധയുണ്ടാകും. അതിനാൽ പോട്ടിംഗ് മിക്സിൽ നമ്മൾ ചകിരിച്ചോർ ചേർക്കുന്നില്ല. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇത് സെറ്റാകാനായി കുറഞ്ഞത് ഒരു 3 ദിവസം വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫംഗസ് ബാധ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. അഞ്ച് ദിവസം കഴിഞ്ഞ് പെറ്റൂണിയ തൈ വലിയ പോട്ടിലേക്ക് മാറ്റി നടാം. ഈ തൈ ഞാൻ 1 ആഴ്ച മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, കണ്ടോ. ഫ്രണ്ടിൻ്റെ നേഴ്സറിയുടെ പേര് ഇമ്മാനുവൽ ഫ്ലവേഴ്സ് എന്നാണ്. അവിടെ നല്ല ആരോഗ്യമുള്ള ചെടികൾ കിട്ടും. ഈ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് കല്ലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഇടണം. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ 5 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ച പോട്ടിംഗ് മിക്സിലെ അതിൻ്റെ കുറച്ച് ഇതിനകത്തേക്ക് ഇടണം. ഇനി നമുക്കിത് ഈ ചെറിയ പോട്ടിൽ നിന്ന് എടുത്ത് നമ്മുടെ വലിയ പോട്ടിലേക്ക് മാറ്റിവെക്കാം.
ഇത് വെക്കുമ്പോൾ ഇവിടെ ഒന്നും അടർത്തി കളയേണ്ട കാര്യമില്ല. ഇതിൻ്റെ വേരിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെടി വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ പോട്ടിലേക്ക് അല്ലെങ്കിൽ വലിയ പോട്ടിലേക്ക് വെക്കാം. ഇനി ഈ പോട്ടിലേക്ക് നമുക്ക് ഈ പോട്ട് മിക്സ് ഇട്ട് നിറയ്ക്കാം. ഈ കടഭാഗത്തിന് മുകളിലേക്കായിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇടണ്ട. അങ്ങനെ ഇടുകയാണെങ്കിൽ ഈ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ പോട്ടി മിക്സ് നന്നായിട്ട് നനച്ച് കൊടുക്കണം. വീണ്ടും ഒരു 5 ദിവസം ഭാഗികമായി വെയിൽ കിട്ടുന്നിടത്ത് വെക്കാം. പിന്നീട് 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് 5 മുതൽ 6 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്നിടത്ത് വെക്കാം. ഇനി നമുക്കിത് സ്റ്റാൻഡിലോ തൂക്കിയിട്ടോ വളർത്തുകയും ചെയ്യാം. പെറ്റൂണിയ രാവിലെ തന്നെ നനയ്ക്കണം. വൈകുന്നേരം നനച്ചാൽ ഈർപ്പം രാത്രി മുഴുവൻ ഉണ്ടാകും. ഇത് ഫംഗസ് ബാധിക്കാൻ കാരണമാകും. രാവിലെ നനച്ചാൽ വെയിൽ കൊണ്ട് പോട്ടി മീഡിയം ഉണങ്ങിയിരിക്കും. ഇല തിന്നുന്ന ചെറുപുഴുക്കളുടെ ശല്യത്തിന് 5 മില്ലി വേപ്പെണ്ണ, 5 തുള്ളി മൈൽഡ് ലിക്വിഡ് സോപ്പും 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യണം. മാസത്തിലൊരിക്കൽ 1 ടീസ്പൂൺ ഫംഗിസൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. പോട്ടിൽ പെറ്റൂണിയ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖരരൂപത്തിലുള്ള വളങ്ങൾ നൽകാൻ വിഷമമാണ്. മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ധൈര്യമായി പെറ്റൂണിയ വാങ്ങിക്കോളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തിയാൽ മുറ്റം നിറയെ പൂക്കളുമായിട്ട് ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ടാകും. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.